കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ജയിലിൽ കഴിയുന്ന പി ചിദംബരത്തിന് പിറന്നാൾ ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതി കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പി ചിദംബരത്തിന് പിറന്നാൾ ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി കത്തയച്ചു. കത്തിന്റെ ഫോട്ടോ പി ചിദംബരത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട്. ചിദംബരത്തിന് ആരോഗ്യവും സന്തോഷവും ആശംസിച്ചുകൊണ്ടുള്ള കത്തിൽ ഇനിയും ജനങ്ങൾക്ക് സേവനം ചെയ്യാനാകട്ടെ എന്നും പ്രധാനമന്ത്രി ആശംസിക്കുന്നുണ്ട്. ചിദംബരത്തിന്റെ ഗ്രാമത്തിലെ വിലാസത്തിലാണ് കത്തയച്ചത്. ചിദംബരത്തിന്റെ തമിഴ്നാട്ടിലെ വിലാസത്തിൽ അയച്ച കത്ത് പിന്നീട് തീഹാർ ജയിലിലെ വിലാസത്തിൽ എത്തിക്കുകയായിരുന്നു. INX മീഡിയ കേസിൽ അറസ്റ്റിലായ ചിദംബരത്തിന്റെ 74-ാം പിറന്നാൾ സെപ്റ്റംബർ 16-നായിരുന്നു. അഴിമതി കേസിൽ അറസ്റ്റ് ഉത്തരവ് വന്നതിനു ശേഷം ചിദംബരം ഒളിവിൽ പോയിരുന്നു. പിന്നീട് ചിദംബരം വീട്ടിലെത്തുന്നതക്കം പാർത്തിരുന്ന CBI ഉദ്യോഗസ്ഥർ വീടിന്റെ മതിൽ ചാടിക്കടന്നാണ് ചിദംബരത്തെ പിടികൂടിയത്. എന്തായാലും അഴിമതി കേസിൽ പിടിച്ചകത്തിട്ട കോൺഗ്രസ് നേതാവിന് മോദി പിറന്നാൾ ആശംസ അയച്ചത് സോഷ്യൽ മീഡിയയിലാകെ വൻ ചർച്ചയായിരിക്കുകയാണ്. എനിക്ക് വേണ്ടി ഇനി പറയുന്നത് പോലെ ട്വീറ്റ് ചെയ്യാൻ കുടുംബാംഗങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന മുഖവരയോടെ പ്രധാനമന്ത്രിയുടെ ആശംസയ്ക്കുള്ള ചിദംബരത്തിന്റെ മറുപടിയും ഉടനെത്തി. പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ആശംസ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം ആശംസിച്ചതുപോലെ ജനങ്ങളെ തുടർന്നും സേവിക്കാൻ ആഗ്രഹമുണ്ടെന്നും ചിദംബരം മറുപടിയിൽ പറയുന്നു. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, താങ്കളുടെ അന്വേഷണ ഏജൻസികൾ എന്നെ അപ്രകാരം പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരിക്കുന്നു, ചിദംബരം കൂട്ടിച്ചേർത്തു. നിലവിലെ പീഡനങ്ങൾ അവസാനിക്കുന്നതോടെ നാം ഇരുവരും സേവിക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് മടങ്ങിവരുമെന്നും ചിദംബരം പറയുന്നു. ചിദംബരം അറസ്റ്റിലായതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ട് കുടുംബങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതെന്ന സന്ദേശം മുൻപ് ചിദംബരത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. INX മീഡിയയ്ക്ക് 305 കോടി രൂപയുടെ വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ വിദേശ നിക്ഷേപ പ്രോത്സാഹന ബോർഡിന്റെ അനുമതി നൽകിയത് സംബന്ധിച്ചാണ് കേസ്. ഇപ്പോഴതാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് NCP നേതാവ് ശരത് പവാറിനെതിരെ അഴിമതിക്ക് കേസെടുത്തിരിക്കുകയാണ്. മഹാരാഷ്ട്ര സഹകരണ ബാങ്കിലെ 25,000 കോടി രൂപയുടെ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് കേസ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 മാസത്തിന് താഴെ മാത്രം സമയം അവശേഷിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി. ശരത് പവാറിന്റെ അനന്തരവനും മഹാരാഷ്ട്ര മുൻ ഉപമുഖ്യമന്ത്രിയുമായിരുന്ന അജിത് പവാറിനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ബോംബെ ഹൈക്കോടതി മഹാരാഷ്ട്ര പോലീസിന് നൽകിയ നിർദ്ദേശപ്രകാരം സഹകരണ ബാങ്കിന്റെ ഭാരവാഹികളായ അജിത് പവാറിനും മറ്റ് 75 പേർക്കുമെതിരെ കഴിഞ്ഞ മാസം FIR രജിസ്റ്റർ ചെയ്തിരുന്നു. NCP അധീനതയിലുള്ള സഹകരണ ബാങ്കിലൂടെ അനധികൃതമായി വായ്പകൾ അനുവദിച്ചെന്നാണ് കേസ്. എന്തായാലും ട്വിറ്ററിലൂടെയുള്ള ഇരു നേതാക്കളുടെയും ആശയവിനിമയം എല്ലാവരിലും കൗതുകം ഉണർത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. കേരളം ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. കൊളസ്ട്രോളിനെയും ഷുഗറിനെയും മറ്റു രോഗങ്ങളെയും ഭയന്ന് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നവർക്കായി ഒരു സന്തോഷ വാർത്ത. കൊളസ്ട്രോളിനും ഷുഗറിനും പ്രതിവിധിയായി കാന്താരി പ്ലസ് എന്ന ഈ ഫുഡ് സപ്ലിമെന്റ് കണ്ടെത്തിയ ശ്രീ സോമന് എന്റെ അഭിനന്ദനങ്ങൾ. കാന്താരി പ്ലസ് കഴിക്കൂ, ഹൃദയത്തെ രക്ഷിക്കൂ. ദിവസവും 2 കാന്താരി പ്ലസ് ടാബ്ലറ്റ് കഴിക്കൂ. കൊളസ്ട്രോളിൽ നിന്നും ഷുഗറിൽ നിന്നും മോചനം നേടൂ.